എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു ഒരു മോട്ടിവേഷൻ സ്പീക്കറെ കോഴിക്കോടുള്ള വ്യാപാരികൾ ഇറക്കിവിട്ടതല്ലേ. അദ്ദേഹം വ്യാപാരികളെ ബിസിനസ് പഠിപ്പിക്കാൻ വന്നതായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്തായിരുന്നു, ഒരൊറ്റ ദിവസം കൊണ്ട് തൻ്റെ മുഴുവൻ ബിസിനസ്സും എങ്ങനെ തകർക്കപ്പെടാമെന്ന് അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഗുരുവായൂരപ്പൻ്റെ വാക്കുകളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കും നമ്മളെ പേജുകളിലെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകൾക്കും മറ്റൊരു മോട്ടിവേഷൻ സ്പീക്കറുടെ ആവശ്യമുണ്ടോ? ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്കൊരിക്കലും മോട്ടിവേഷൻ്റെ ആവശ്യമുണ്ടാവും എന്ന് തോന്നുന്നില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ട മറ്റൊരാൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരുടെ ശത്രുവായി മാറിയ ഒരാൾ, അച്ഛനമ്മമാരുടെ വിവാഹ ദിവസം തന്നെ തൻ്റെ ജനനത്തെ ഓർത്ത് അവരുടെ സമാധാനം കെടുത്തിയ ഒരാൾ, 6 സഹോദരങ്ങളുടെയും വിയോഗത്തിന് കാരണക്കാരനായ ആൾ ജനിച്ചതോ ഒരുപാട് അപവാദങ്ങളും പേറിയിട്ട്. ജനിച്ച സമയവും സാഹചര്യവും നോക്കിയാലും ജ്യോതിഷശാസ്ത്ര പ്രകാരം 8 ഒട്ടും ശുഭമല്ലാത്ത സംഖ്യയാണ്. ജനനം 8ാം ദിവസം, അതും 8ാമത്തെ പുത്രനായിട്ട്. ജനിച്ചതോ കാരാഗ്രഹത്തിൽ, ജനിച്ച ഉടനെ പെറ്റമ്മയുടെ അടുത്തു നിന്നും മാറ്റപ്പെട്ടു, അതും വർഷങ്ങളോളം. ഒരു കുഞ്ഞിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത, ലാളനകളെ വാങ്ങേണ്ട പ്രായത്തിൽ കൊല്ലാൻ വന്നത് ഒന്നല്ല അനവധി പേർ. അമ്മാവനെ കൊന്നവനെന്ന അപഖ്യാതി വേറെ, അതിനിടയിൽ മനസാവാച അറിയാതെ സ്യമന്തകം കട്ട കള്ളൻ എന്ന പേരും വീണു. രാജാവിന്റെ തടവറയിൽ നിന്നും മോചിപ്പിച്ച 16,800 സ്ത്രീകളെ സമൂഹം പുറന്തള്ളിയപ്പോൾ അവരെ രാജ്ഞിമാരുടെ പദവി നൽകി ഏറ്റവും വലിയ നവോത്ഥാന മാതൃക കാണിച്ചതിന് പഴികേൽക്കേണ്ടി വന്നവൻ, താൻ ജനിച്ച യാദവകുലം മുഴുവൻ തമ്മിൽ തല്ലി നശിക്കുന്നത് കാണേണ്ടി വന്നവൻ, ഇടയ്ക്ക് ദ്വാരകയിൽ പോയി ഒളിച്ചു താമസിക്കേണ്ടതായും വന്നു, ഇത്രയൊക്കെയായിട്ടും ഒരു തുള്ളി കണ്ണുനീർ മനോഹരമായ ആ കണ്ണുകളിൽ നിന്ന് വീണതായിട്ട് ഭാഗവതം പറയുന്നില്ല. ആകെ കണ്ണു നിറഞ്ഞതായി പറയുന്നത് കുചേലനെ കണ്ടപ്പോഴാണ്. അതും സന്തോഷം കൊണ്ട് അശ്രുക്കൾ വന്നതാണ് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കരഞ്ഞില്ലെന്ന് മാത്രമല്ല, ഒരിക്കൽ പോലും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മൂഡ് ഓഫ് ആയതായും കൺഫ്യൂസ്ഡ് ആയതായും പറയുന്നില്ല. ഒടുവിൽ ആലിൻ കൊമ്പിൽ കിടന്ന് കാട്ടാളൻ്റെ അമ്പേറ്റ് പിടയുമ്പോഴും ആ മുഖത്ത് പുഞ്ചിരിയായിരുന്നു. ഇത്രയും നെഗറ്റിവിറ്റികൾ, സമാനതകളില്ലാത്ത പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ധീരതയോടെ പുഞ്ചിരിയോടെ നേരിട്ട് ആസ്വാദ്യകരമായ ജീവിതം നയിച്ച് ഇങ്ങനെ വേണം ജീവിക്കാനെന്ന് കാണിച്ചു തന്ന കണ്ണൻ്റെ മുൻപിൽ ഇതിൻ്റെ പകുതി പോലുമില്ലാത്ത നമ്മൾ ചെന്ന് നിന്ന് കരയുമ്പോൾ എന്തായിരിക്കും കണ്ണൻ്റെ മനസ്സിൽ തോന്നുന്ന വികാരം? എനിക്ക് തോന്നുന്നു ഉത്തരമിതാണ്. ആ വിഗ്രഹത്തിന് ചലനശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങി വന്ന് നിങ്ങളെ സ്നേഹത്തോടെ ശാസിക്കുമായിരുന്നു. ഞാൻ ജീവിച്ചു കാണിച്ചു തന്നു. പോരാത്തതിന് സംസ്കൃതത്തിലും അത് മനസ്സിലാവാത്തവർക്ക് മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും എന്താണ് ഇവിടെ നിന്ന് നിലവിളിക്കുന്നത്? അതുകൊണ്ട് തന്നെ നമുക്കും ജീവിക്കാം കണ്ണനെപ്പോലെ, പ്രശ്നങ്ങളിൽ തളരാതെ, പ്രതിസന്ധികളിൽ തളരാതെ, പുഞ്ചിരിയോടെ. അപ്പോൾ കണ്ണനും കൂടെയുണ്ടാവും, ഒരു സംശയവുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ നമുക്ക് വേറൊരു മോട്ടിവേഷൻ ആവശ്യമുണ്ടോ? ഇല്ല എന്ന് ശ്രദ്ധൈര്യം നമുക്ക് എല്ലാവരോടും പറയാമല്ലേ.